സംസ്ഥാനത്തെ വീണ്ടും ആശങ്കിലാർത്തി ഭക്ഷ്യവിഷബാധ. കൊച്ചി പറവൂരിലെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയും അൽഫാമും കഴിച്ച 10 കുട്ടികളെ ആശുപത്രിയിലാക്കി. നഗരസഭാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എത്തി ഹോട്ടൽ പൂട്ടിച്ചു. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അൽഫാമാണ് കഴിച്ചത് അവിടെ. ഞങ്ങളിവിടെ മന്തിയാണോ? മന്തി അൽഫാം സാധാ അൽഫാമാണ് കഴിച്ചത് അവിടെ. ഞങ്ങളിവിടെ എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഒട്ടും വയ്യ, തുടർച്ചയായിട്ട് ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ അൽഫാം മന്തിയാണ് കഴിച്ചത്. എനിക്ക് കഴിച്ചപ്പോഴത്തുള്ള ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ എനിക്ക് കുറഞ്ഞു, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അതിന് ഛർദിയും ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് ഇപ്പോൾ പനിയും പിടിക്കുന്നുണ്ട്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടല്ലോ. രണ്ടുപേർക്കും ഇപ്പൊ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് ഇവളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ സ്കൂളിൽ നിന്ന് ഇവ ഛർദിക്കണമെന്ന് പറഞ്ഞു വിളിച്ചു. ഇവള് ഛർദി, ഇവൾക്ക് വയറുവേദന, ഇവ ഛർദിച്ചു. കൊച്ചിയിലെ പറവൂരിലാണ് ഭക്ഷ്യവിഷബാധ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികളടക്കം 10 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. നഗരസഭാ ഭക്ഷ്യസുരക്ഷാ വിഭാഗം എത്തി ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകളുടെ പ്രതികരണങ്ങൾ പോലെ തന്നെ പാഴ്സലായി വാങ്ങിയവരുമൊക്കെ ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കഴിച്ച ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ച്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഇത് അൽഫാം കുഴിമന്തിയൊക്കെ കഴിച്ചു എന്നാണ് പറയുന്നത്, അതിനൊപ്പം മയണൈസ് കഴിച്ചിട്ടുണ്ടോ? അതാണോ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം? എന്താണ് ഒരു പ്രാഥമിക നിഗമനം? എത്ര കുട്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട്? ഇപ്പോൾ ആകെ 14 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് വ്യക്തമാകുന്നത്. ഇതിൽ ഇവിടെ തൊട്ടടുത്ത് എം ഇ എസ് കോളേജ് ഉണ്ട്, അതിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ട്. അവരടക്കം ഈ മജ്ലീസ് എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് വ്യക്തമാക്കുന്നത്. അവരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് അല്പം വയറുവേദന കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇവിടെയുണ്ട്. അവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു വരികയാണ്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെയുള്ള കൂടുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മളോട് പലരും പറഞ്ഞത് കുഴിമന്തി, ഷവായ്, അതോടൊപ്പം തന്നെ അൽഫാം ഇതൊക്കെയാണ് തങ്ങൾ കഴിച്ചത് എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയാണ് പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 2 കുട്ടികൾ ഇവിടേക്ക് വന്നു, തുടർന്ന് മറ്റുള്ളവരും ഇവിടേക്ക് വരികയായിരുന്നു. ഈ മജ്ലിസ് എന്ന ഹോട്ടൽ പൂട്ടിയിട്ടുണ്ട്. ആരോഗ്യ വിഭാഗം, നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് നടപടി എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത്. അതേസമയം നഗരസഭയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മുൻ നഗരസഭാ ചെയർമാനുണ്ട്, ഈ ഹോട്ടലിനെതിരെ നേരത്തെ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റിനെതിരെ നടപടി വന്നിരുന്നതാണല്ലേ? ഇതിൻ്റെ നേരത്തെ ഒരു ഔട്ട്ലെറ്റിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നതാണ്. അതിനുശേഷം ഇപ്പം ഇന്നലെ തന്നെ നഗരസഭ എല്ലാ ഹോട്ടലുകളിലും റെയ്ഡ് നടത്തി പേരടക്കം പ്രസിദ്ധിച്ചിരുന്നതാണ്. ഇവിടെ റെയ്ഡ് ഇന്ന് കാലത്തോടെ പോയിരുന്നു, പക്ഷേ അതിനുശേഷമാണ് ഈ സംഭവം കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ പലരും കുഴിമന്തി, അൽഫാം, ഷവായ് ഉൾപ്പെടെ കഴിച്ചു എന്നാണ്. അൽഫാം കഴിച്ചു, അങ്ങനെയുള്ള കാര്യം കഴിച്ചിരുന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മീറ്റിൽ നിന്നാണ് ഇതുണ്ടായതെന്നാണോ പ്രാഥമികമായി ബോധ്യം? അല്ല, എന്താണെന്ന് കൃത്യമായി പറ്റില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നിട്ട് പരിശോധിക്കുന്നുള്ളൂ. നഗരസഭയാണ് ഇത് ആദ്യം തന്നെ പൂട്ടിച്ചത്. അതിനുശേഷമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വന്ന് ഇപ്പോൾ അവർ അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ടേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നടപടികൾ ഉണ്ടാവും, കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ ഉണ്ടാവാനുള്ള. എന്തായാലും കൂടുതൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതുണ്ട് എന്നതിലേക്ക് തന്നെയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. കാരണം ഒറ്റ കാര്യം, ഇപ്പോൾ കോട്ടയത്ത് മയണൈസ് കഴിച്ചു അങ്ങനെയുള്ള അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ വെജ് മയണൈസ് ആക്കി മാറ്റിയിട്ടുണ്ടല്ലോ ഹോട്ടലുകളിലൊക്കെ തന്നെ. അപ്പോൾ ഇവരത് അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? ഇനി അതാണോ അതോ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൽ നിന്നാണോ വിഷബാധ? അങ്ങനെ എന്തെങ്കിലും ഈ കുട്ടികളെല്ലാം ഒരു പൊതു അഭിപ്രായം എങ്ങനെയാണ്? എല്ലാവരും മയണൈസ് കൂടുതൽ കഴിച്ചവരൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ എന്താ സംഭവം. വെജ് മയോണൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്, കാരണം ഈ എഗ്ഗ് കണ്ടൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഏത് തലത്തിൽ നിന്നാണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്, എന്തായാലും അക്കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിക്കുന്നുവെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മയോണൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ഇതിൽ ഒരു ജാഗ്രത എന്ന നിലയിൽ തന്നെ വന്നിരുന്നതാണ്. മാത്രമല്ല ഇതിൽ ഈ എഗ് കണ്ടൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല, വെജ് മയോണൈസ് വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചതാണ്. എന്തായാലും ഇവർ പലരും പറയുന്നത് ഈ ഷവായ്, കുഴിമന്തി, അൽഫാം ഉൾപ്പെടെയുള്ളതാണ് കഴിച്ചിട്ടത് എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആരോഗ്യ വിഭാഗം, നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് ഇപ്പോൾ ഈ ഇവിടെ എത്തി പരിശോധന നടത്തി മജ്ലിസ് ഹോട്ടൽ പൂട്ടിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ
പത്ത് പതിനാലോളം പേർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരാളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. നിലവിൽ ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. അത് സംബന്ധിച്ചുള്ള പരാതികൾ ലഭ്യമായാൽ ഉടൻ കേസെടുക്കുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാഷ്വാലിറ്റിക്കകത്ത് രോഗികൾ ഉണ്ട്. അവരെ ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഇവർക്ക് അനുഭവപ്പെടുന്നത് ശർദിലും ചിലർക്ക് വയറ്റിളക്കമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ക്ഷീണം അനുഭവപ്പെടുന്നു എന്നതാണ് പലരും പറയുന്നത്. എന്തായാലും എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൺട്രോളിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരാൾക്ക് അല്പം വേദന കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വേറെ സൂചിപ്പിച്ചല്ലോ. അതെ, എവിടെയുള്ള ഹോട്ടലാണ്? മറ്റൊരു മജ്ലിസ് ഹോട്ടലിന്റെ മറ്റൊരു ഔട്ട്ലെറ്റിൽ പരിശോധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നേരത്തെ വ്യക്തമാക്കിയത്. അത് കൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ മാഡം, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്? ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് തൽക്കാലം നമ്മൾ അവിടെ സ്ഥാപനത്തിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടില്ല. എടുക്കാൻ പോവാണ്. രാവിലെ നഗരസഭയിൽ നിന്നുള്ളവർ, നഗരസഭയിലെ ഹെൽത്ത് വിങ്ങിൽ നിന്നുള്ള എച്ച് എയും ജയച്ചയും ഒക്കെ അവിടെ പോയി സ്ഥാപനം പരിശോധിച്ചു. കട അടച്ചിരിക്കുകയാണ്. കട ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ്. എന്തിൽ നിന്നാണ് സംഭവിച്ചത്? ഇവർക്ക് മയോണൈസ് ഉപയോഗിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും? ഇവർ എല്ലാവരും കുഴിമന്തി കഴിച്ചവരാണ്. നമുക്കിപ്പോൾ അവർ പറയുന്നതിൽ നിന്ന് കുഴിമന്തി കഴിച്ചിട്ടാണ് അവർക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഇത്. അതും പലതരത്തിലുള്ള കുഴിമന്തി, ചിലർ ബീഫ് കുഴിമന്തിയും ചിലർ അൽഫാം കുഴിമന്തി, ചിലർ പേരി പേരി കുഴിമന്തി, അങ്ങനെ പല രീതിയിലുള്ള കുഴിമന്തിയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഹെൽത്തിൽ നിന്നുള്ള ഹെൽത്ത് വിഭാഗത്തു നിന്നുള്ളവർ ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും അവിടെ കണ്ടില്ല, പഴകിയ വസ്തുക്കളൊന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പൂട്ടിയിട്ട് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളും അവരും കൂടെ ഒരുമിച്ച് പോയി വീണ്ടും തുറന്ന് അവിടെ ഒന്നുകൂടി ഇൻസ്പെക്ഷൻ നടത്തി അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് ലാബിൽ പരിശോധനയ്ക്ക് കൊടുക്കും. കോട്ടയത്ത് ഒരു മരണമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധന കുറവാണെന്നുള്ളതിൻ്റെ സൂചന കൂടിയല്ലേ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തി? പരിശോധനകൾ ധാരാളം നടക്കുന്നുണ്ട്. പരിശോധന നടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുമാത്രം പരിശോധനകളാണ് ഇപ്പോൾ എല്ലാ ദിവസവും? റാൻഡം ചെക്കിംഗ്, അങ്ങനെ കൂടെ കൂടെ ചെക്കിംഗ് ഉണ്ടാകുമെന്ന് കണ്ടാൽ ഇത് ഒരു നിയന്ത്രണം അവർ വരുത്തില്ലേ? ഈ പരിശോധന കുറവാണെന്ന് വിമർശനം നേരത്തെ മുതൽ ഉണ്ടല്ലോ. പരിശോധനകൾ പണ്ട് തൊട്ടേ നടക്കുന്നുണ്ട്. അത് എല്ലാ ദിവസവും റൊട്ടീൻ ആയിട്ട് നടക്കുന്നതാണ് പരിശോധനകൾ. പരിശോധനകൾ കുറവാണ്. ഹോട്ടലിന് മുൻപ് പരിശോധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം പരിശോധിച്ച് അവിടുന്ന് രണ്ട് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ മന്തി തന്നെ എടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കനും ചിക്കൻ മന്തിയും ഞാൻ അവിടുന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിളിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ മൈക്രോബയോളജി അല്ല നോക്കി, അതിൻ്റെ സിന്തറ്റിക് ഫുഡ് കളർ ഉണ്ടായിരുന്നു. സിന്തറ്റിക് ഫുഡ് കളർ പ്രിപ്പയർഡ് ഫുഡ്സിൽ ചേർക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അവരതിൽ സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തത് കൊണ്ട് ആ സാമ്പിൾ അൺസേഫ് ആയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫർദർ പ്രോസിക്യൂഷൻ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിന്തറ്റിക് കളർ ചേർത്തു, അതിൽ അൺസേഫ് ആണെന്ന് പറഞ്ഞ അതേ ഹോട്ടൽ തന്നെ പിന്നീടും റെക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് വീണ്ടും പ്രവർത്തിക്കുകയാണ്. അത് തന്നെയാണ് ഗുരുതരമായിട്ട് വീട്ടിൽ. അവർ സിന്തറ്റിക് ഫുഡ് കളർ ചേർക്കുന്നില്ല. നമ്മൾ റീഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ സിന്തറ്റിക് ഫുഡ് കളർ അവിടെ ചേർക്കുന്നില്ല. പക്ഷേ ഹൈജീൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പണ്ട് നേരത്തെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തി റെക്ടിഫിക്കേഷൻ നോട്ടീസ്, കോമ്പൗണ്ടിങ് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ്. പിഴ അടപ്പിച്ചിട്ടുള്ളതാണ് ഈ സ്ഥാപനത്തിനെതിരെ. ശരിയാണ്. രാഗിന്, ഇപ്പോൾ ഒരു പ്രശ്നം ഇതിലുള്ളത്, കാരണം ഇന്നലെയാണ് ഈ സംഭവം. ഇന്നലത്തെ ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ കിട്ടിയാലാണ് യഥാർത്ഥത്തിൽ എന്താണ് അതിൽ പറ്റിയതെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ ഇന്നലത്തെ ഭക്ഷണമൊന്നും ഹോട്ടലിൽ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ സാമ്പിൾ കിട്ടി പരിശോധിച്ചതാണ് കാരണമെന്ന് പറയുക നിലവിൽ പ്രായോഗികമാണോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഈ കഴിച്ച ആളുകൾ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടാകണം. അതും ഇന്നാകുമ്പോഴേക്കും അതിൻ്റെ പരിശോധനാ ഫലങ്ങളും വേറെ രീതിയിലേ വരൂ. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി പറവൂരിലാണ് മജ്ലിസ് എന്ന ഹോട്ടലിൽ നിന്ന് കുഴിമന്തി പല രീതിയിൽ ഭക്ഷണം കഴിച്ച 10 കുട്ടികളെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്.